നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. മുടിയിൽ ചെറുതായി വെള്ളി നൂലുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രയാസമാകും. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ മധ്യവയസ്സാകുമ്പോഴേക്കും മുടിയിഴകൾ നരയ്ക്കാൻ തുടങ്ങും. ഒരു പ്രായം കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നത് സാധാരണമാണെങ്കിലും ഇന്നത്തെ തലമുറയിൽ ചെറുപ്പത്തിൽ, എന്തിന് ചിലപ്പോൾ കുട്ടികളിൽ പോലും ഇത് കണ്ടുവരുന്നു. ഇത് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർത്തു കളയുന്നതാണ്. ഇത്ര ചെറുപ്പത്തിലെ ഡൈ ഉപയോഗിച്ച് തുടങ്ങാനുള്ള മടി ഒരു വശത്ത്, എന്നാൽ നരച്ച മുടിയുമായി പുറത്തിറങ്ങാനും വയ്യ. ഈ സാഹചര്യത്തിൽ ഏതു പ്രായക്കാർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്ത മരുന്നുകളുടെ ഒരു കൂട്ടാണ് ഇന്നത്തെ വിഷയം. നരച്ച മുടിക്ക് പരിഹാരമായി എല്ലാവരും ഡൈ ചെയ്യാറുണ്ട്. എന്നാൽ ഡൈ ചെയ്യുന്നത് നിങ്ങളുടെ മുടിയുടെ ആയുസ്സിനെ കുറയ്ക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. മുടിയുടെ ആരോഗ്യത്തിനും കരുത്തിനും കെമിക്കലുകൾ ചേർന്ന ഹെയർ ഡൈ ദോഷകരമാണെന്നത് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല. ഇതിലെ പല ഘടകങ്ങളും മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല ശാരീരിക ആരോഗ്യത്തിനു വരെ കേടുവരുത്തുന്ന ഒന്നാണ്. എന്നാൽ പ്രകൃതിദത്ത ചേരുവകളായ നീലയമരിയും മൈലാഞ്ചിയും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മുടിക്ക് കരുത്തും തിളക്കവും വർദ്ധിപ്പിക്കുന്നതിനും മുടി നരയ്ക്കുന്നതിന് പ്രതിരോധിക്കുന്നതിനും വേണ്ടി നീലയമരി ഉപയോഗിക്കാം. നീലയമരിയും മൈലാഞ്ചിയും ഉൾപ്പെടുന്ന സൗന്ദര്യ സംരക്ഷണ ഉപാധികൾ മുടിയുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കും. എങ്ങനെ ഈ മിശ്രിതം തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ആദ്യം ഇതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3-4 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിക്കുക. ഈ വെള്ളം ഊറ്റി വയ്ക്കുക. ഇത് നല്ലതുപോലെ തണുത്ത ശേഷമേ ഉപയോഗിക്കാവൂ. വെള്ളം തണുത്തു കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം മൈലാഞ്ചിപ്പൊടി ചേർത്തിളക്കുക. ഇത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ ശേഷം കഴുകിക്കളയാവുന്നതാണ്. ഇതിനുശേഷം മുടിയുടെ കറുപ്പ് നിറം തിരികെ പിടിക്കാൻ വേണ്ടി അല്പം നീലയമരിപ്പൊടി ചെറു ചൂടുവെള്ളത്തിൽ കലക്കുക. ഇത് മുടിയിൽ ശിരോചർമ്മം മുതൽ മുടിത്തുമ്പ് വരെ തേച്ച് പിടിപ്പിക്കുക. ഇതൊരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഇതിലൂടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഒരേ ദിവസം തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. ഇത് മുടിയുടെ കറുപ്പ് നിറം നിലനിർത്തുന്നതിന് സഹായിക്കും. നരച്ച മുടി കറുപ്പാകും. ആദ്യത്തെ സ്റ്റെപ്പിൽ മൈലാഞ്ചി പ്രയോഗവും പിന്നീടുള്ള നീലയമരി പ്രയോഗവും ചെയ്യണം. ഒരു ദിവസം 3 തവണ ചെയ്താൽ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കും. എന്നാൽ അത്ര കറുപ്പ് വേണ്ടെങ്കിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. ഇത് ചെയ്തതിനു ശേഷം ഒരിക്കലും സോപ്പ്, ഷാംപൂ എന്നിവ തലയിൽ ഉപയോഗിക്കരുത്. കുറച്ചു നാളത്തേക്ക് നിങ്ങൾ ഒരു ദിവസം 3 തവണ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുപ്പിച്ച് 3 ദിവസമോ അല്ലെങ്കിൽ 1 ആഴ്ചയിൽ തന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലോ ഉപയോഗിക്കാം. എന്നാൽ ആഴ്ചയിൽ 1 തവണ ഉപയോഗിച്ചാൽ ഫലം ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. മൈലാഞ്ചി തേച്ചതിനു ശേഷം തേച്ചാൽ മാത്രമേ നീലയമരിയുടെ ഗുണം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം നീലയമരിക്ക് മാത്രമായി കറുപ്പ് നിറം നൽകാൻ സാധിക്കില്ല. ഇതിന് വയലറ്റ് നിറമാണുള്ളത്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചിയുടെ ചുവപ്പിന് മേൽ ഇതിന്റെ നിറം കൂടി ചേരുമ്പോഴാണ് കറുപ്പ് നിറം ലഭിക്കുക. അതുകൊണ്ട് നീലയമരിയും മൈലാഞ്ചിയും ഒരുപോലെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. നരച്ച മുടിയുള്ളവർക്ക് മുടിയുടെ നിറം 15 ദിവസം വരെ നിലനിർത്താൻ സാധിക്കും. ഉപയോഗിക്കുന്ന നീലയമരിയുടെ ഗുണം അനുസരിച്ച് ഇത് 1 മാസം വരെ നിലനിൽക്കും. യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല എന്ന് മാത്രമല്ല മറ്റ് ഡൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഉണ്ടാവുന്നില്ല. നീലയമരി മുടിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും മുടിയിലോ തലയിലോ ഇത് ഉണ്ടാക്കുന്നില്ല. മുടിക്ക് ആരോഗ്യം നൽകുന്ന കാര്യത്തിലും ഏറ്റവും മികച്ചത് തന്നെയാണ് നീലയമരി. ഇത് തേക്കുന്നതിലൂടെ മുടിയിഴകൾക്ക് ആരോഗ്യവും കരുത്തും ഉണ്ടാകുന്നു. ആരോഗ്യമുള്ള മുടിയിഴകൾ ആഗ്രഹിക്കുന്ന ആർക്കും മുകളിൽ പറഞ്ഞ മാർഗം ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മുടിയുടെ കരുത്തിനും സഹായിക്കുന്നു. എല്ലാ ദിവസവും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ 1 ഇടവിട്ട് 3 ദിവസങ്ങളിലും ഈ മാർഗം പരീക്ഷിക്കാവുന്നതാണ്. ഇത് മുടിയുടെ കരുത്ത് വർദ്ധിപ്പിച്ച് നല്ല കരുത്തുള്ള മുടി വളരുന്നതിന് സഹായിക്കുന്നു.